ഹായ് ഹലോ വേൾഡ് മീൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വേണ്ടി ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓർഡർ ക്രോക്കഡൈലിനെ പറ്റിയിട്ടാണ്. നമുക്ക് രണ്ട് മൂന്ന് ക്രോക്കഡൈൽസിന് എക്സാമ്പിൾസ് ആയിട്ട് പഠിക്കാനുണ്ട്. അതേപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ ചോദിച്ചു കഴിയുമ്പം ഇതിൻ്റെ സാലിയൻറ്റ് ഫീച്ചേഴ്സൊക്കെ എഴുതാൻ വേണ്ടി, അതുകൊണ്ട് നമ്മൾ ആദ്യം ഓർഡറിൻ്റെ സാലിയൻറ്റ് ഫീച്ചേഴ്സ് പറയാം. അതിനുശേഷം ക്രോക്കഡൈലിന് എനിക്ക് തോന്നുന്നു മൂന്ന് എക്സാമ്പിൾസ് പഠിക്കാനുണ്ട്. ആ മൂന്ന് എക്സാമ്പിൾസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ കുറച്ചൊരു ബ്രേക്കിന് ശേഷം ഒരു ഒന്നരാഴ്ചത്തെ ബ്രേക്കാണ് തോന്നുന്നു. അപ്പോൾ ഒരു ഒന്നരാഴ്ചത്തെ ബ്രേക്കിന് ശേഷമാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനിടയിൽ നമുക്ക് 600 സബ്സ്ക്രൈബേഴ്സായി. അപ്പോൾ താങ്ക് യു വെരി മച്ച്. അതേപോലെ തന്നെ ഞാൻ വീഡിയോ ബ്രേക്ക് വരുന്ന പറഞ്ഞപ്പോഴും എല്ലാവരും നല്ലോണം സപ്പോർട്ട് ചെയ്തു, അപ്പോഴും ഭയങ്കര സന്തോഷം തോന്നി. ചെറിയ ശബ്ദത്തിന് ചെറിയൊരു ഡിഫറൻസ് ഉണ്ടാവും, ഇടയ്ക്ക് ചിലപ്പോൾ ഒന്ന് ഇതായിപ്പോ കേട്ടോ. റിയലി സോറി, ഇപ്പോഴും അങ്ങ് കംപ്ലീറ്റ്ലി റെഡി ആയിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇനിയും ബ്രേക്ക് എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ എക്സാംസ് വരും. അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് സ്ട്രെയിൻ എടുത്തിട്ടുണ്ടാവില്ല, എന്നാലും മാക്സിമം വീഡിയോസ് ഞാൻ ഇടാൻ നോക്കും. ഈ ഒരു ആഴ്ചയും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് അടുപ്പിച്ച് വീഡിയോ ഇടാൻ തുടങ്ങാം കേട്ടോ. അപ്പം ഓർഡർ ക്രോക്കഡൈലി, അപ്പം നമുക്ക് ഓർഡറിലേക്ക് കടക്കാം. ഈ ഒരു ക്രോക്കഡീലിയ എന്ന് പറയുന്ന ഓർഡർ ഒരു റെപ്റ്റീലിയൻ ഗ്രൂപ്പാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതിൽ ഒരുപാട് എക്സ്റ്റിങ്ക്ട് ആയിട്ടുള്ള ഫോംസ് ഉണ്ട്, അതേപോലെ തന്നെ കുറച്ച് ഫ്രഷ് വാട്ടർ എസ്റ്റൂറിയൻസ് ഹാബിറ്ററ്റ്സിൽ കാണുന്നവരുമുണ്ട്. ഓക്കെ, അപ്പം ഇതിൽ എന്താ പറയുക, നമുക്ക് മെയിൻലി കാണാൻ പറ്റുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ ക്രോക്കഡൈൽസിനെ കാണാം, ആലിഗേറ്റ്സിനെ കാണാം, ഗവൈൽസിനെ കാണാം, അതേപോലെ തന്നെ കേമൻസിനെ കാണാം. ഓക്കെ, ഈ നാല് കാറ്റഗറിയിലുള്ള മെമ്പേഴ്സിനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ക്രോക്കഡൈൽസ് നമുക്കറിയാം, ഗവൈൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ മൗത്തിന് കുറച്ചും കൂടി ഒരു നീളമുണ്ടാവും കേട്ടോ. ഈ ഒരു പോർഷന് സ്നൗട്ട് പോർഷന് കുറച്ചും കൂടി ലെങ്ത് ഉണ്ടാവും, അതാണ് ഗവൈൽ എന്ന് പറയുന്നത്. ക്രോക്കഡൈലിന് നമുക്ക് നോർമലി നമുക്ക് അറിയാവുന്നത്. പിന്നെ ആലിഗേറ്റർ എന്ന് പറയുന്നതും കുറച്ചും കൂടിയൊക്കെ ഒന്ന് ഇതിന് ചെറിയ ചെറിയ ഡിഫറൻസസ് ഉണ്ട്. ഡിഫറൻസ് നമുക്ക് ലാസ്റ്റിലേക്ക് ഡിസ്കസ് ചെയ്യാം. ക്രോക്കഡൈലും ആലിഗേറ്ററും തമ്മിലുള്ള ഡിഫറൻസ് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതേപോലെ തന്നെ കേമനിലേക്ക് വരുന്ന സമയത്ത് കണ്ടോ, ആലിഗേറ്ററിൻ്റെ തന്നെ ഗ്രൂപ്പ് പെടുന്ന ഒരാളാണ്. ആലിഗേറ്ററിൻ്റെ തന്നെ കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ ഒരു കേമൻ എന്ന് പറയുന്നത്. ഡിഫറൻസ് മെയിൻലി വരുന്നത് ഐയിൻ്റെ കേസിലാണ് കണ്ടോ. കേമനിലേക്ക് വരുമ്പം കുറച്ചും കൂടി ഒരു വലിയ ഐസാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതേപോലെ തന്നെ ടീത്തിൻ്റെ കേസിലും ഈ ഒരു ആലിഗേറ്ററും കേമനും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. അപ്പം ഗവൈൽസിനെ പറ്റിയിട്ട് നമുക്ക് ഒരു എക്സാമ്പിൾ പഠിക്കാനുണ്ട്. അപ്പം ഗവൈൽസിനെ പറ്റി അവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയും. പിന്നെ ആലിഗേറ്ററും ക്രോക്കഡൈലും തമ്മിലുള്ള ഡിഫറൻസും നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട് കേട്ടോ. ഓ, കേമൻ മാത്രം നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. കേമൻ എന്ന് പറഞ്ഞാൽ ഏകദേശം ആലിഗേറ്ററിനെ പോലെ തന്നെയാണ്. അതിൻ്റെ ഡിഫറൻസ് വരുന്നത് മെയിൻലി ഐസിലും അതേപോലെ തന്നെ അതിൻ്റെ ഈ ഒരു അപ്പർ ജോന്ന് വരുന്ന ടീത്സിലുമാണ്. ഓക്കെ, അപ്പം ഇതിന് സാലിൻ ഫീച്ചറിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ലിസാർഡിനെ പോലെ തന്നെ, ഒരു പല്ലീനെ പോലെ തന്നെയുള്ള ഡിപ്രസ്ഡ് ആയിട്ടുള്ള ബോഡിയാണ് കാണാൻ പറ്റുക. ആ ഡിപ്രസ്ഡ് ബോഡിയിൽ കുറേ ഇതാ ഇങ്ങനെ കുറേ എപ്പിഡേർമൽ സ്കേൽസ്, ഓസ്റ്റിയോഡെർമൽ ആർമർ ഓഫ് മോഡിഫൈഡ് എപ്പിഡേർമൽ സ്കേൽസ് കാണാം. ഇങ്ങനെ കുറേ എപ്പിഡേർമസിൽ കുറേ സ്കേൽസ് ആയിട്ട് കാണാം. അതേപോലെ തന്നെ കുറേ ബോണി സ്ക്യൂട്ട്സ്, ഇങ്ങനെ എണീറ്റ് നിൽക്കുന്ന കുറേ ബോണി സ്ക്യൂട്ട്സുമായിട്ട് കാണാം. അപ്പോൾ ഡിസാർഡിനെ പോലെ തന്നെ എങ്ങനെയാണ് ഒരു പരന്ന ഒരു ഇങ്ങനെ ഡിപ്രസ്ഡ് ആയിട്ടുള്ള ബോഡി തന്നെയാണ്. അതിൽ നമുക്ക് കുറേ മോഡിഫൈഡ് ആയിട്ടുള്ള എപ്പിഡേർമൽ സ്കേൽസ്, ആ മോഡിഫൈഡ് എപ്പിഡേർമൽ സ്കേൽസിനെയാണ് നമ്മൾ ഓസ്റ്റിയോഡെർമൽ ആർമർ ഓഫ് മോഡി, ഓക്കെ, ആർമർ എന്ന് പറഞ്ഞത്. അതേപോലെ തന്നെ അതിൽ കുറേ എന്താ പറയുക, ബോഡി സ്ക്യൂട്ട്സും കാണാം. ഇനി അതിൻ്റെ ജോ നോക്കുകയാണെങ്കിൽ ഇതാ ഈ ഒരു പോർഷനിൽ ഇതിൻ്റെ ജോ നോക്കുകയാണെങ്കിൽ കുറച്ചൊരു പ്രൊലോങ്ഡ് ആണ്, കുറച്ച് നീളങ്ങനെയുള്ള ജോ ആണ്. അത്യാവശ്യം നല്ലോണം വൈഡായിട്ടുള്ള ഒരു ഓറൽ ഗ്യാപ്പ്, വായ തുറന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലോണം വൈഡായിട്ടുള്ള ഓറൽ ഗ്യാപ്പ് കാണാം. പിന്നെ ഇതിൻ്റെ നോസ്ട്രിൽസ് ഇതാ ഈ ഒരു സ്നൗട്ട് റീജിയൻ്റെ എൻറ്റിലായിട്ടാണ് നമുക്ക് നോസ്ട്രിൽസ് കാണാൻ പറ്റുന്നത്. വാൾവുലാർ ആയിട്ടുള്ള നോസ്ട്രിൽസ് ആണ് ഞാൻ പറഞ്ഞല്ലോ, സ്നൗട്ടിൻ്റെ ടിപ്പ് റീജിയനിലായിട്ട്, ഈ ഒരു എൻഡ് റീജിയനിലായിട്ടാണ് നമ്മൾ ഈ ഒരു നോസ്ട്രിൽസിനെ കാണുന്നത്. പിന്നെ ഇതിൻ്റെ ഐസിനെ നോക്കിക്കഴിഞ്ഞാൽ ഐസിനെ ഗാർഡ് ചെയ്തുകൊണ്ട് അപ്പർ ആൻഡ് ലോവർ ലിഡ് ഉണ്ട്. അതേപോലെ തന്നെ ഒരു ട്രാൻസ്പാരൻ്റ്, ഇതിനെ ഈ ഒരു ഇവിടെ കവർ ചെയ്തുകൊണ്ട് ഒരു ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള നിക്റ്റേറ്റിംഗ് മെംബ്രെയിനും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ എന്തിനൊക്കെ പറ്റി പറഞ്ഞു, അതിൻ്റെ ഷേപ്പ് ഏകദേശം അതിൻ്റെ ഒരു ഷേപ്പിനെ പറ്റി പറഞ്ഞു.
പിന്നെ അതിൻ്റെ ആ ഒരു ജോ റീജിയൻ പ്രൊലോങ്ഡ് ആയിട്ടുള്ള ജോ ആണ്. അതേപോലെ തന്നെ വൈഡ് ആയിട്ടുള്ള ഓറൽ ഗ്രാപ്പ് കാണാമെന്ന് പറഞ്ഞു. പിന്നെ ഇതിൻ്റെ സ്നൗട്ട് റീജിയനിലായിട്ട് നമുക്ക് നോസ്ട്രിൽസ് കാണാം. ഐസ് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് അപ്പർ ആൻഡ് ലോവർ ജോസും അതേപോലെ തന്നെ നിക്റ്റേറ്റിംഗ് മെംബ്രൈനും കാണാം. പിന്നെ എക്സ്റ്റേണൽ ഇയർ ഓപ്പണിംഗ്, പുറത്തേക്കുള്ള ഇയർ ഓപ്പണിംഗ് കവർ ചെയ്തുകൊണ്ട് നമുക്കൊരു ഫ്ലാപ്പ് ഓഫ് ഫ്ലാപ്പ് ഓഫ് സ്കിൻ കാണാം. ആ ഒരു സ്കിന്നിനെ, മീൻസ് ഞാൻ പറഞ്ഞല്ലോ എക്സ്റ്റേണൽ ഇയറിനെ കവർ ചെയ്തുകൊണ്ട് ഒരു ഫ്ലാപ്പ് ഓഫ് സ്കി എന്താ പറയുക സ്കിൻ കാണാം. അത് ഈ മസ്കുലർ ആക്ഷൻ കൊണ്ട്, ആ സ്കിന്നിനെ മസ്കുലർ ആക്ഷൻ കൊണ്ട് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും പറ്റും. പിന്നെ ടങ്ക് എന്ന് പറയുന്നത് നോൺ പ്രൊട്രൂസിബിൾ ആണ്, കണ്ടോ ഇവിടെ ഇങ്ങനെ തന്നെ ഉള്ളിലേക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റും, നോൺ പ്രൊട്രൂസിബിൾ ആണ്. അത് ബക്കൽ ക്യാവിറ്റിയിലേക്ക് ഫിക്സ്ഡ് ആയിട്ടാണ് കിടക്കുന്നത്. ഈ ഒരു പിക്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതാ ഇവിടെ കാണാം. ഓക്കെ, അപ്പോൾ ടങ്ക് എന്ന് പറയുന്നത് എന്താണ്, നോൺ പ്രൊട്രൂസിബിൾ ആണ്, പുറത്തേക്ക് ഇടാൻ പറ്റാതെ ബക്കൽ ക്യാവിറ്റി തന്നെ ഫിക്സ്ഡ് ആയി കിടക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ടങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് സാൾട്ട് ഗ്ലാൻസ് കാണാം. അതെന്തിനാ വിചാരിച്ചു കഴിഞ്ഞാൽ എക്സസ് ബോഡി ഫ്ലൂയിഡിൽ എക്സസ് സാൾട്ട് വന്നു കഴിഞ്ഞാൽ അതിനെ കളയാൻ വേണ്ടിയിട്ട്, ഓക്കെ എന്താ അതിനെ എലിമിനേറ്റ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എന്ത് പ്രസൻ്റ് ആയിട്ടുള്ള സാൾട്ട് ഗ്ലാൻസ് പ്രസൻ്റ് ആയിട്ടുള്ളത്. പിന്നെ ഫ്രഷ് വാട്ടർ ഫോംസിൽ ഈ സാൾട്ട് ഗ്ലാൻസ് ആബ്സെൻ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ ഷോർട്ട് പെൻഡാഡാക്ടൈൽ ലിംസ്, കണ്ടോ ഷോർട്ടായിട്ടുള്ള 5 വിരലുകളുള്ള ലിംസാണ് കാണാൻ പറ്റുന്നത്. അത് വെബ്ഡ് ആയിരിക്കും. വെബ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീന്താൻ വേണ്ടിയിട്ടുള്ള ഒരു രീതിയിലായിരിക്കും ഉണ്ടാവുക. പിന്നെ അതിൻ്റെ ടിപ്പിലായിട്ട് നമുക്ക് എന്ത് കാണാൻ പറ്റും, ക്ലോസ് കാണാൻ പറ്റും, നഖങ്ങളും കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് പെൻഡാഡാക്ടൈൽ ലിംപ് വിത്ത് വെബ്ഡ് ആൻഡ് ക്ലോഡ് ഡിജിറ്റ്സ്. അതിൻ്റെ വിരലുകളിൽ ക്ലോസും കാണാം, അതേപോലെ തന്നെ അത് വെബ്ഡാണ്, സ്വിമ്മിംഗ് പേർപ്പസിനും കൂടി വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇനി ടെയിലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ മാസീവായിട്ടുള്ള കംപ്രസ്ഡ് ആയിട്ടുള്ള ടെയിലാണ്, അതാണ് സ്വിമ്മിംഗ് ഓർഗനായിട്ടും അതേപോലെ തന്നെ ഒഫെൻസിനും ഡിഫെൻസിനും ഒക്കെ വേണ്ടി ഉപയോഗിക്കുന്നത്. ദാ ഈ ഒരു ടെയിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം വളരെ മാസീവായിട്ടുള്ള ഓർഗനാണ്. അതേപോലെ തന്നെ അതിൽ നമുക്ക് ഒരുപാട് സ്പൈൻസും ഇതൊക്കെ കാണാം, സ്പൈൻസും സ്ക്യൂട്ട്സൊക്കെ കാണാം. അപ്പോൾ ഇതൊരു ഇവർ ഒഫെൻസിനും ഡിഫെൻസിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അതേപോലെ തന്നെ സ്വിമ്മിംഗ് പേർപ്പസിനും ടെയില് ഉപയോഗിക്കാറുണ്ട്. പിന്നെ സൂപ്രാലാബ്യൽ ഇൻഫ്രാലാബ്യൽ ഗ്ലാൻസ് കാണാം. ഈ ടിയർ സെക്രീഷൻ കണ്ണുനീര് വരാൻ വേണ്ടിയിട്ട് സൂപ്രാലാബ്യൽ ഇൻഫ്രാലാബ്യൽ ഗ്ലാൻസ് കാണാം. അതേപോലെ തന്നെ പ്രീ മാക്സിലറിയും നാസൽ ഗ്ലാൻസും, അപ്പർ ജോലായിട്ട് പ്രീ മാക്സിലറിയും നാസൽ ഗ്ലാൻസും കാണാം. അത് നമ്മുടെ മീൻസ് നമ്മുടെ സലൈവറി ഗ്ലാൻസിനോട് സിമിലർ ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിലിപ്പോൾ നമ്മൾ 2-3 ഗ്ലാൻസ് പറഞ്ഞു. ആദ്യത്തേത് ഇപ്പം എന്താ പറയുക സാൾട്ട് വാട്ടറിലുള്ളവരാണെങ്കിൽ അവർക്ക് സാൾട്ട് ഗ്ലാൻസ് കാണാം, അതെന്തിനു വേണ്ടിയിട്ടാണ് എക്സസ് സാൾട്ടിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി. പിന്നെ സൂപ്രാലാബിൽ ഇൻഫ്രാലാബിൽ ഗ്ലാൻസ് കാണാം, അത് എന്തിനു വേണ്ടിയിട്ടാണ് ടിയറിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ പ്രീ മാക്സിലറി നാസൽ ഗ്ലാൻസ് കാണാം, അപ്പർ ജോല്, അതെന്തിനു വേണ്ടിയിട്ടാണ്, അത് സലൈവറി ഗ്ലാൻസ്, ഹ്യൂമൻസിലെ സലൈവറി ഗ്ലാൻസിനൊക്കെ സിമിലർ ആയിട്ടാണ് ഉള്ളത്. ഓക്കെ, ഈ ഒരു ഗ്രൂപ്പിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് പെഗ് ലൈക്ക് ടീത്താണ് കാണാം. പെഗ് ലൈക്ക് എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞു മരക്കഷ്ണം പോലത്തെ ഒരു ടീത്താണ് കാണാൻ പറ്റുന്നത്. ഡെൻഡീഷൻ എന്ന് പറയുന്നത് ടീകോഡോൺ ഡെൻഡീഷനാണ്, പല്ല് ജോസിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇവരുടെ ടീത്ത് കണ്ടോ ഇങ്ങനെയാണ് ഇവരുടെ ടീത്ത് ഉള്ളത്. ഡെൻഡീഷൻ ഇതാ ഇങ്ങനെ ടീകോഡോൺ ഡെൻഡീഷനായിട്ടാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ജോസിൽ ഇങ്ങനെ എന്തോ ഒരു എംബഡ് ചെയ്ത് വെച്ച പോലെ. ഓക്കെ, ഇനി ഇതാണ് കേട്ടോ ഈ ഒരു സാധനം മാത്രമാണ് ടീകോഡോണ്ട്. പിന്നെന്താണ് ഇതിൻ്റെ സെക്കൻഡറി പാലറ്റ്, മീൻസ് ഈ ഒരു ക്രോക്കഡൈലിൽ നമുക്ക് ബോണി ആയിട്ടുള്ള സെക്കൻഡറി പാലറ്റ് കാണാം. അത് ഓറൽ ക്യാവിറ്റീനെ നാസൽ കനാൽസിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യും. പിന്നെ അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് ഇവരിൽ നമുക്കൊരു മസ്കുലർ സെപ്റ്റം കാണാം, ഹാർട്ടിനെയും അതേപോലെ തന്നെ ലെങ്സിനെയും അബ്ഡോമിനൽ ക്യാവിറ്റീന്ന് സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് നമുക്കൊരു മസ്കുലർ സെപ്റ്റം കാണാം. ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താ ഓർമ്മ വന്ന്, ഡയഫ്ര ഓർമ്മ വന്നില്ലേ? ആ അപ്പോൾ ഇവരെന്താണ് ഡയഫ്രത്തിന് അനലോഗസ് ആണ്. അപ്പം ഇത് വെന്റിലേഷൻ, ലെങ്സിൻ്റെ വെന്റിലേഷൻ്റെ എഫിഷ്യൻസി കൂട്ടി. കാരണം എന്താ വെച്ചാൽ ഇത് അബ്ഡോമിനൽ ക്യാവിറ്റിയിൽ നിന്ന് സെപ്പറേറ്റഡ് ആണ്, ഹാർട്ടും ലെങ്സും എന്താണ് അബ്ഡോമിനൽ ക്യാവിറ്റിയിൽ നിന്ന് സെപ്പറേറ്റഡ് ആണ്, അതുകൊണ്ട് ലെങ്സിൻ്റെ വെന്റിലേഷൻ കൂടി. ഓക്കെ, പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് 4-chambered ഹാർട്ടാണ് കാണാൻ പറ്റുന്നത്. പിന്നെ റൈറ്റ് ലെഫ്റ്റ് സിസ്റ്റമിക് ആർച്ചസ്, ഇതാ ഇങ്ങനെയുള്ള റൈറ്റ്
ലെഫ്റ്റ് സിസ്റ്റമിക് ആർച്ചസിൻ്റെ നടുവിലായിട്ട് ഈ ഒരു പോർഷനിലായിട്ട് നമുക്ക് ഒരു ഓപ്പണിംഗ് കാണാം. അതിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്, ഫോർ മാൻ ഓഫ് പാനിസ എന്നാണ്, ഫോർ മാൻ ഓഫ് പാനിസ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഫോർ ചേംബേർഡ് ഹാർട്ടാണ്, അതിൽ തന്നെ റൈറ്റ് ലെഫ്റ്റ് സിസ്റ്റമാറ്റിക്കിൻ്റെ ആർച്ചസിൻ്റെ നടുവിലായിട്ടൊരു ഓപ്പണിംഗ് കാണാം. അതിനെ നമ്മൾ ഫോർ മാൻ ഓഫ് പാനിസ എന്ന് വിളിച്ചു. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണേ. ഓക്കെ, ഇനി ഓട്ടോസ്റ്റൈലിക് ജോ സസ്പെൻഷനും അതേപോലെ തന്നെ മോണിമോസ്റ്റൈലിക് ക്വാഡ്രേറ്റുമാണ്. ഓട്ടോസ്റ്റൈലിക് ജോ സസ്പെൻഷൻ എന്താണെന്ന് ഞാൻ ഇതിന് മുന്നേ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പർ ജോ ഡയറക്റ്റ്ലി ക്രേനിയമായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ അതിന് നമ്മൾ ഓട്ടോസ്റ്റൈലിക് ജോ സസ്പെൻഷൻ എന്ന് പറയും. ഓക്കെ, മോണിമോസ്റ്റൈലിക് ക്വാഡ്രേറ്റ് എന്ന് പറയുന്ന സമയത്ത് ഈ ഒരു മിഡിൽ ഇയർ ബോണും അതേപോലെ തന്നെ ലോവർ ജോയും എന്തിനോട് ആർട്ടിക്കുലേറ്റ് ചെയ്യും, അപ്പർ ജോയിൻ്റെ ക്വാഡ്രേറ്റിനോട് ആർട്ടിക്കുലേറ്റ് ചെയ്യും. ക്വാഡ്രേറ്റ് എന്നുള്ള പൊസിഷനൊക്കെ നമ്മൾ എനിക്ക് തോന്നുന്നു ഏതിൻ്റെ ഒന്ന് സ്കള് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ഒരു ഇയർ എന്നുള്ള മിഡിൽ ഇയർ ബോൺ ആയിട്ടുള്ള ഹൈഡ്രോമാൻറ്റുബുല കോളുമിലും അതേപോലെ തന്നെ ലോവർ ജോയും അപ്പർ ജോയിൻ്റെ ക്വാഡ്രേറ്റ് ആയിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്യും. അങ്ങനെ ആർട്ടിക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ജോ പോർഷൻ ഉണ്ടല്ലോ അതെന്തായി മാറും, ഇമ്മൂവബിൾ മീൻസ് അനക്കാൻ പറ്റാത്ത രീതിയിൽ ഫിക്സ്ഡ് ആയിട്ട് പോവും. അപ്പോൾ അത് ആലോചിക്കണം. നിങ്ങൾ ആ ടേം മാത്രം ആലോചിച്ച് വെച്ചാൽ ഞാൻ എന്താന്ന് പറഞ്ഞതാ. ഓക്കെ, അപ്പം എന്താണ് ജോ സസ്പെൻഷൻ, ഓട്ടോ സ്റ്റൈലിക് ആണ്, അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് മോണിമോ സ്റ്റൈലിക് ആയിട്ടുള്ള ക്വാഡ്രേറ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ അറ്റ്ലസിൻ്റെ മുന്നേ ആയിട്ട് ഒരു പ്രോ അറ്റ്ലസ് കാണാം. നമ്മൾ ഈ ഒരു ഗ്രൂപ്പിനെ എടുത്ത് നോക്കുന്ന സമയത്ത് അതിൻ്റെ അറ്റ്ലസിന് മുന്നേ ആയിട്ട് പ്രോ അറ്റ്ലസ് കാണാം. പിന്നെ അതിൻ്റെ കോഡൽ വേർട്ടിബ്ര, ഇതാണ് ഈ ഒരു പോർഷനാണ് നമ്മൾ കോഡൽ വേർട്ടിബ്ര എന്ന് പറയാം. അവിടെ നമുക്ക് ഇതാ ഇങ്ങനെ ഇങ്ങനെ സെവറോൺ ബോൺസ് എന്ന് പറയുന്ന കുറച്ച് ബോൺസ് കാണാം. നമ്മൾ എന്താ പറയുക, എനിക്ക് തോന്നുന്നു നമ്മൾ ഇതെന്ന് പറയുന്നത് കലോട്ടസിന്, നമ്മൾ കലോട്ടസിന് പകരം വാർണാസ് എന്ന് പറഞ്ഞൊരു സാധനത്തിൻ്റെ സ്കെലിറ്റൽ സിസ്റ്റം ആയിരുന്നല്ലോ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അതാണ് കേട്ടോ ഇത്. ഞാൻ ഈ ക്രോക്കഡൈലിൻ്റെ സ്കെലിറ്റൽ അത് എനിക്ക് കറക്റ്റായിട്ട് എടുക്കാൻ കിട്ടാത്തതുകൊണ്ട് ഇതിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നേ ഉള്ളൂ. അത് അവിടെയും പറഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ റിബ്സ് നോക്കിക്കഴിഞ്ഞാൽ യൂണി സിനേറ്റ് ആണ് കേട്ടോ, എ സിനേറ്റ് അല്ല, ഇതെന്താണ് യൂണിയാണ്, യു ആണ് കേട്ടോ, എ അല്ല വേണ്ടത്. ഓക്കെ, എ അല്ല വേണ്ടത്, യൂണി സിനേറ്റ് പ്രോസസ്സ് കാണാം. ഇതിൻ്റെ റിബ്സിലായിട്ട് നമുക്ക് യൂണി സിനേറ്റ് പ്രോസസ്സ്, യൂണി സിനേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹുക്ക് പോലെയുള്ള ഇതിൻ്റെ റിബ്സ് നമുക്ക് നോക്കാം. ഇങ്ങനെ ഓക്കെ, ഈ ഒരു താഴെ ഭാഗത്തേക്കാണ് റിബ്സ് വരുന്നത്. അപ്പോൾ അതിനൊരു ഹുക്ക് പോലെയുള്ള റിബ്സ് ആണ്, മീൻസ് അതിന് എൻ്റെ ഒരു ഹുക്ക് പോലെയാണ് ഉണ്ടാവുക. അതുകൊണ്ട് യൂണി സിനേറ്റഡ് ആയിട്ടുള്ള റിബ്സ് കാണാം. ഓക്കെ, ഇതിൽ നമ്മുടെ ടെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഒരുപാട് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ തന്നെ എക്സ്പ്ലനേഷൻ ഉണ്ട്, ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു എക്സ്പ്ലെയിൻഡ് ആയിട്ട് പറയുന്നുണ്ട്. അത്രയൊന്നും ആവശ്യമില്ല, നമുക്ക് ജസ്റ്റ് സാലൻറ്റ് ഫീച്ചർ, കാരണം ഇത് നമ്മുടെ ടൈപ്പ് സ്റ്റഡിയോ അങ്ങനെയൊന്നും അല്ലല്ലോ. നമുക്ക് എപ്പോഴും നമ്മൾ പറയുന്ന ആ ഒരു ഓർഡറിൻ്റെ കുറച്ച് സാലൻറ്റ് ഫീച്ചർ, നമുക്കിപ്പം ഒരു 5 മാർക്കിന് എഴുതാൻ പറ്റിയ ഒരു സാലൻറ്റ് ഫീച്ചറും അതേപോലെ തന്നെ ഇനി അഥവാ 10 മാർക്കിനെ കമ്പൈൻ ചെയ്ത് ചോദിക്കാം. ഇപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഒന്നെങ്കിൽ 5 മാർക്കിന് ചോദിക്കാം, അല്ലെങ്കിൽ 10 മാർക്കിന് ജസ്റ്റ് റെപ്റ്റൈലിൻ്റെ ക്ലാസിഫിക്കേഷൻ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എഴുതേണ്ടി വരും. ഓക്കെ, ആ ഒരു രീതിയിലാണ് അധികം ചോദിക്കുക. അതുകൊണ്ട് ആ ഒരു രീതിയിൽ പ്രിപ്പയർ ചെയ്താൽ മതി. ഇപ്പോൾ ഈ എന്താ പറയുക, ടോട്ടൽ ഇപ്പം 17 പോയിൻ്റ് ഉണ്ട്. ഈ ഒരു 17 പോയിൻ്റ് എഴുതുമ്പം തന്നെ നമുക്കൊരു 5 മാർക്കിനുള്ള സാധനമായി. ഓക്കെ, അതുകൊണ്ട് ആ ഒരു രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, ലാസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ഡൈസിഡിക് കള്ളാണ്. നമ്മളിതിൻ്റെ ക്ലാസിഫിക്കേഷൻ ഡിസ്കസ് ചെയ്തിട്ടില്ല അല്ലേ, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും സ്കള്ളിൻ്റെ ബേസിൽ ഇതിനെ ക്ലാസിഫൈ ചെയ്തൊക്കെ ഞാൻ അവിടെ പറഞ്ഞുതരാം. ഡൈസിഡിൻ സ്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് 2 ഫോസയുണ്ട്. ഇതാ ഈ ഒരു പിക്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ 2 ഫോസയുണ്ട്. ഒന്ന് സൂപ്രാ ടെമ്പറൽ ഫിനിസ്ട്രിയും അതേപോലെ തന്നെ ഇൻഫ്രാ ടെമ്പറൽ ഫിനിസ്ട്രിയും. അങ്ങനെ 2 ഫോസെ പ്രസൻ്റ് ആണെങ്കിൽ നമ്മളതിനെ ഡൈഎപ്സിഡേ സ്കൾ എന്ന് വിളിക്കും. ഓക്കെ, ഇനി ക്രോക്കഡൈൽസ് മറ്റ് റെപ്റ്റൈൽസിന് ഡിഫർ ചെയ്യുന്നതും അതേപോലെ ഡിഫർ മീൻസ് മറ്റ് റെപ്റ്റൈൽസിനെ കമ്പയർ ചെയ്യുമ്പം ഈ ഒരു ക്രോക്കഡൈലിൽ മെയിൻലി വരുന്ന ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറേ ഫീച്ചേഴ്സ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ബോണി ആയിട്ടുള്ള സെക്കൻഡറി പാലറ്റ് കണ്ടു നമ്മൾ, അതേപോലെ തന്നെ ഡെൻഡീഷൻ ടീകോഡോൺ ഡെൻഡീഷൻ കണ്ടു, അതേപോലെ തന്നെ ഡയഫ്രം പോലത്തെ ഒരു പാർട്ടീഷൻ ഉണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു.
പിന്നെ ഫോർ ചേമ്പേർഡ് ആയിട്ടുള്ള ഹാർട്ടാണ്. ലെങ്സ് നോക്കുകയാണെങ്കിൽ അതിന് പ്ലൂറൽ മെംബ്രൈൻ കവറിംഗ് ഉണ്ട്. ഇതൊക്കെയാണ് ഒരു സാധാരണ റെപ്റ്റൈലിൽ നിന്ന് ക്രോക്കഡൈലിനെ ഡിഫറെൻ്റ് ആക്കുന്നത്. ഓക്കെ, ക്രോക്കഡൈൽ അല്ല കേട്ടോ, ക്രോക്കഡൈലിയൻസിനെ ഡിഫറെൻ്റ് ആക്കുന്നത്. ഈ ഗ്രൂപ്പിൽ തന്നെയാണ് ആലിഗേറ്ററും മറ്റവരൊക്കെ പെടുന്നത്. ഓക്കെ, ഇത് പിന്നെ ഇതിൻ്റെ ഒരു പാസ്റ്റാണ് പറയുന്നത്, അതൊന്നും വേണ്ട. ഓക്കെ, പിന്നെ ഇതിൽ മെയിൻലി ക്രോക്കഡൈൽസിനെ കാണുന്നത് ഏഷ്യ, ആഫ്രിക്ക, ഓസ്ട്രേലിയ, അമേരിക്കയിലൊക്കെയാണ്. ആലിഗേറ്ററിനെ ചൈന, നോർത്ത് അമേരിക്ക. ഗവേൽസിനെ നമ്മൾ ഏഷ്യയിൽ കാണുന്നുണ്ട്. അതേപോലെ തന്നെ കേമാനെ നമ്മൾ സൗത്ത് അമേരിക്കയിലാണ് കാണുന്നത്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് കുറച്ച് പേരുകളാണ്, അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ടെക്സ്റ്റ് ബുക്കിലുള്ള തന്നെയാണ്, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒരു പ്രസൻറ്റേഷനായിട്ട് അടിച്ചിട്ടുണ്ട്. ആ ഇപ്പോൾ പ്രസൻ്റ് ആയിട്ടുള്ള ക്രോക്കഡൈലിൽ നൈൽ ക്രോക്കഡൈലും അതേപോലെ തന്നെ അമേരിക്കൻ ക്രോക്കഡൈലും ആണ് ഏറ്റവും കൂടുതലായിട്ട് ഫ്ലറിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാക്കി പലതും എന്തായി പോകുന്നുണ്ട്, ഡിക്ലൈൻ ആയി പോകുന്നുണ്ട്. അപ്പം ഇതിൽപ്പെട്ട നാല് കാറ്റഗറിയുടെയും കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ തന്നിട്ടുണ്ട്. ഇപ്പോൾ ക്രോക്കഡൈലസ് എക്യൂട്ടസ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ കളറ് ഒലീവ് ഗ്രീൻ ആണ്. അത് കാണുന്നത് USA, ക്യൂബ, സൗത്ത് അമേരിക്ക എന്നുള്ള സ്ഥലങ്ങളിലാണ്. അങ്ങനെ ഇതാ കുറച്ചെണ്ണം തന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ എല്ലാം വായിക്കുന്നില്ല, ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കിയാൽ മതി. ഇതാ ഇതും ക്രോക്കഡൈലിൽ തന്നെയാണ് കേട്ടോ. അപ്പം ഇത്ര അപ്പം നാല് നമ്മൾ മെയിലി പറഞ്ഞു നാല് ഗ്രൂപ്പ്സ് ആയിരുന്നു വന്നത്. അതിൽ ആദ്യത്തെയായിരുന്നു ക്രോക്കഡൈൽ, അതിൽ കുറച്ച് എക്സാമ്പിൾസ് കണ്ടു. ഇനി ആലിഗേറ്റർ, ആലിഗേറ്ററിൽ ഇതാ രണ്ടെണ്ണം പറയുന്നുണ്ട്. ആലിഗേറ്റർ മിസിസ്പിനിസസ്, അത് സൗത്ത് ഈസ്റ്റേൺ അമേരിക്കയിലാണ് കാണുന്നത്. ആലിഗേറ്റർ ചൈനീസസ്, ചൈനീസ് ആലിഗേറ്റർ ആണ്. ഓക്കെ, പിന്നെ ഗാവിലിസ്, ഗാവിലിസിനെ നമ്മൾ കാണുന്നത് ഇന്ത്യ, നേപ്പാൾ, മേമറിലൊക്കെയാണ്. ഇതിന് ഗാവിലിസ് ഗെങ്ങാറ്റിസിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ട്. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് കേമൻസിനെയാണ്. കേമൻസിന് ഇതാ ഒരു മൂന്ന് എക്സാമ്പിൾസ് ഉണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഓൾറെഡി നാല് കാറ്റഗറിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ക്രോക്കഡൈൽ, ആൽഗേറ്റർ, ഗാവിൽസ്, അതേപോലെ തന്നെ കേമൻസ്. അത് കൂടാതെ തന്നെ ഫാൾസ് ഗേവിൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പും കൂടി ഉണ്ട് കേട്ടോ. അതിലൊരു എക്സാമ്പിളാണ് ടോമിസ് ടോമ സെയിഞ്ചലി. പ്രൊനൗൺസിയേഷൻ കറക്റ്റാണോന്നല്ല, സെയിഞ്ചലി എന്നായിരിക്കും. ടോമിസ് ടോമ എന്ന് പറഞ്ഞിട്ടൊരു എക്സാമ്പിളുണ്ട്. അതാ ഇതാണ് ആ ഒരു ടോമിസ് ടോമയാണ് കേട്ടോ. ഇത് ഏകദേശം ആ ഒരു ഗാവിലിനെ പോലെ നോസൊക്കെ നീണ്ടിട്ടാണ്, എന്നാൽ എന്താ പറയുക, ഫാൾസ് ഗേവിൽ ഗേവിലാണ് കേട്ടോ. ഓക്കെ, അപ്പം ഇത്രയാണ് ഇതിൽ പറയാനുള്ളത്. ഇതിലായ സാലൻ ഫീച്ചർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വയ്ക്കുക, ഏകദേശം ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇനി ലാസ്റ്റായിട്ട് നമുക്ക് ക്രോക്കഡൈലിനെയും ആലിഗേറ്ററിനെയും ഗേവിൽസിനെയും തമ്മിലൊന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അപ്പം ആദ്യത്തെ നമ്മൾ അഞ്ച് ഫീച്ചേഴ്സാണ് എടുത്തിരിക്കുന്നത്. ആദ്യത്തേതാണ് ബോഡി ലെങ്ത്. ബോഡി ലെങ്ത് എന്ന് പറയുന്നത് ക്രോക്കഡൈലിൻ്റെ കേസിൽ 8 മീറ്റർ വരെ പോവാറുണ്ട്. ആലിഗേറ്ററിൽ 3 മീറ്റർ, ഗേവിൽസിലേക്ക് വരുമ്പോഴോ 6 മീറ്റർ പോവാറുണ്ട്. ഓക്കെ, അപ്പം ഏറ്റവും അതേപോലെ തന്നെ ഏറ്റവും നമ്മൾ ഒരു കാര്യം പറയുകയാണ് ഇതിൻ്റെ ഇടയിൽ, ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ട് നമ്മൾ കാണുന്ന ലിവിങ് ക്രോക്കഡൈൽ എന്ന് പറയുന്നത് കുവീർസ് ഡോർഫ് കേമൻ ആണ്. ഓക്കെ, ഈ ഒരു ക്രോക്കഡൈലിൻ ഗ്രൂപ്പ് തന്നെ നമ്മൾ ഏറ്റവും ചെറുതായി കാണുന്നത് കുവീർസ് ഡോർഫ് കേമൻ ആണ്. അതിൻ്റെ മേലെ ഏകദേശം 1.5 മീറ്ററേ ഉണ്ടാവുള്ളൂ. 10 kg വരെ അതിൻ്റെ വെയിറ്റ് പോവാറുണ്ട്. ഫീമെയിൽ ആണെങ്കിൽ 1.2 മീറ്റർ, 5 kg വരെയാണ് വെയിറ്റ്. ഓക്കെ, ഇനി ലാർജ്, ഏറ്റവും ലാർജ് ഈ ഒരു ഓർഡറിലെ ഏറ്റവും ലാർജ് ക്രോക്കഡൈലിയൻ എന്ന് പറയുന്നത് ഇൻഡോ പെസിഫിക് സാൾട്ട് വാട്ടർ ക്രോക്കഡൈലാണ് കേട്ടോ. ഇൻഡോ സ്പെസിഫിക് സാൾട്ട് വാട്ടർ ക്രോക്കഡൈൽ. അതിൻ്റെ മേലെ ഏകദേശം 7 മീറ്റർ ലോങ്ങും വെയിറ്റ് എന്ന് പറയുന്നത് 1500 kilos ഉണ്ടാവും. ഓക്കെ, ഫീമെയിൽ ഏകദേശം 4 മീറ്റർ ലോങ്ങും വെയിറ്റ് എന്ന് പറയുന്നത് 250 kilogram ആയിരിക്കും. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞേ ഉള്ളൂ. ആ ഓക്കെ, നമ്മൾ ഇതിലേക്ക് തന്നെ തിരിച്ചു വരിക. ഇതിൻ്റെ ബോഡി കളർ എന്ന് പറയുന്നത് ഒലീവ് ഗ്രീൻ ആയിരിക്കും. ക്രോക്കഡൈലിൻ്റെ കേസിൽ ഒലീവ് ഗ്രീൻ ആണ് വിത്ത് ബ്ലാക്ക് പാച്ചസ്. എന്തുണ്ടാവും, ബ്ലാക്ക് പാച്ചസ് ഉണ്ടാവും ബോഡിയിൽ. ആലിഗേറ്ററിന് ഒരു സ്റ്റീൽ ഗ്രേ ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് ഉണ്ടാവുക. ഗാവിലിസിലേക്ക് വരുമ്പോൾ ഡാർക്ക് ആയിട്ടുള്ള ഒലീവ് ഗ്രീൻ ഷെയ്ഡാണ് ഉണ്ടാവുക. ഇനി ഇതിൻ്റെ ഷേപ്പ് ഓഫ് സ്നൗട്ട്, ആ മുന്നിലേക്ക് നീണ്ടു നിൽക്കുന്ന ആ ഒരു പോർഷനാണ് നമ്മൾ സ്നൗട്ട് എന്ന് പറയുക. ഇതാ ഇങ്ങനെ നിൽക്കുന്ന ഇതിൽ തന്നെ എഴുതിയതുണ്ടാവും, മുന്നിലേക്ക് നീണ്ടു നിൽക്കുന്ന ആ ഒരു സ്നൗട്ടിൻ്റെ ഷേപ്പ് നോക്കുകയാണെങ്കിൽ ക്രോക്കഡൈലിൽ മോഡറേറ്റ്ലി ലോങ് ആണ്, ടെർമിനലി പോയിൻറ്റഡ് ആണ്. നമുക്ക് ജസ്റ്റ് ക്രോക്കഡൈലിനെ നോക്കാം. സാധാരണ ഒരു ക്രോക്കഡൈലിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതാ ഇതൊക്കെ ക്രോക്കഡൈലിനെയാണ് കണ്ടോ.
ടെർമിനലി എന്താ പറയുക പോയിൻ്റഡ് ആയിട്ടാണ് വരിക. അത്യാവശ്യം ഒരു മോഡറേറ്റ് ലെങ്ത്താണ് അതിനുണ്ടാവുക. ദാ ഇത് ക്രോക്കഡൈൽ ആണ്, ഒരു മോഡറേറ്റ് ലെങ്ത്തേ ഉള്ളൂ. ഓക്കെ, ഇനി ആലിഗേറ്ററിലേക്ക് വരുമ്പം ആലിഗേറ്ററിൻ്റെ പിക്ചർ അതിലുണ്ട്. ആലിഗേറ്ററിലേക്ക് നിങ്ങൾ നോക്കുമ്പോൾ കാണാം ഷോർട്ടാണ്, കുറച്ചും കൂടി ഷോർട്ടാണ്, ബ്രോഡായിട്ടാണ് വരുന്നത്. ടെർമിനൽ പോർഷൻ റൗണ്ടഡ് ആയിട്ട് കണ്ടോ, കുറച്ച് നീളം കുറവാണ്. അതിന് ടെർമിനൽ പോർഷൻ റൗണ്ടാണ്, അതേപോലെ ബ്രോഡാണ്. ഈ ഒരു സ്നൗട്ട് റീജൻ എന്ന് പറയുന്നത് കുറച്ചുകൂടി ബ്രോഡായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഇനി ഗാവലിസിലേക്ക് വരും. ഗാവലിസിൻ്റെ പിക്ചർ ഇല്ല അല്ലേ, ഇപ്പോൾ കാണിച്ചുതരാവേ. ഗാവലിസ് ടൈപ്പ് സ്റ്റഡി ഉള്ളതുകൊണ്ടാണ് ഞാനത് വെക്കാറുന്നത്. ഓക്കെ ഓക്കെ, ഗാവലിസിനെ നോക്കുന്ന സമയത്ത് അതിൻ്റെ സ്നൗട്ട് റീജൻ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം കുറച്ച് ലോങ് ആണ്, അതേപോലെ തന്നെ നാരോ ആണ്, മെലിഞ്ഞ് വന്നിട്ട് അതിൻ്റെ എൻ പോർഷൻ എൻഡ് ചെയ്യുന്നത് ബ്ലൈൻഡും അതേപോലെ തന്നെ റൗണ്ടഡും ആയിട്ടാണ്. ഓക്കെ, ഗാവലിസിൻ്റെ കേസിൽ അപ്പം നമ്മൾ മൂന്ന് തരത്തിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്തു. ഞാൻ പിക്ചേഴ്സ് വെച്ച് പറയുന്നതുകൊണ്ട് മനസ്സിലാവുണ്ടോ അറിയില്ല. ബോഡി ലെങ്ത്ത്, ബോഡി കളർ, ഷേപ്പ് ഓഫ് സ്നൗട്ട്. ബോഡി ലെങ്ത്തിൽ നമ്മൾ മൂന്നിൻ്റെയും പറഞ്ഞു, 8 മീറ്റർ, 3 മീറ്റർ, 6 മീറ്റർ. കളറ് പറഞ്ഞു, അതിനുശേഷം അതിൻ്റെ സ്നൗട്ടിൻ്റെ ഷേപ്പ് പറഞ്ഞു. ഇനി ടീത്ത് പറയുകയാണെങ്കിൽ ക്രോക്കഡൈൽസിൽ എല്ലാ ടീത്തും ഒരേപോലെയാണ് ഉണ്ടാവുക. ആലിഗേറ്റേഴ്സിലേക്ക് വരുമ്പം ഡിസിമിലർ ടീത്താണ് ഉണ്ടാവുക. ഗാവലസിലും ഇങ്ങനെ തന്നെയാണ്, ടീത്ത് സിമിലറാണ്. ഓക്കെ, ഇനി മാൻറ്റുബുലർ, ആ ഒരു സൈഡിൽ വരുന്ന മാൻറ്റുബുലർ ടീത്തിനെ നോക്കുകയാണെങ്കിൽ, ഈ ഒരു ക്രോക്കഡൈലിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ മാൻറ്റുബുലർ ടീത്തൊക്കെ എന്താണ്, വിസിബിളാണ്, എക്സ്റ്റേണലി വിസിബിളാണ്. മൗത്ത് ക്ലോസ് ചെയ്താൽ പോലും ആ ടീത്ത് നമുക്ക് പുറത്തേക്ക് കാണാം. ഇതിൽ തന്നെ ഫോർത്ത് ടൂത്ത്, നാലാമത്തെ ടീത്ത് എന്തിലേക്ക് ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും, മാക്സിലറി നോച്ചിലേക്ക്, അപ്പർ ജോലുള്ള മാക്സിലറി നോച്ചിലേക്ക് ഫിക്സ്ഡ് ആയിരിക്കും. ഓക്കെ, പിന്നെ ആലിഗേറ്ററിലേക്ക് വരുന്ന സമയത്ത് ലോവർ ടീത്ത് എക്സ്പോസ്ഡ് അല്ല, മൗത്ത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ മൗത്ത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ്, അത് ഇൻവിസിബിളാണ്. ഓക്കെ, അപ്പോൾ ലോവർ ടീത്ത് എക്സ്പോസ്ഡ് അല്ല, മൗത്ത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻവിസിബിളാണ്. അതേപോലെ തന്നെ ഫോർത്ത് ടൂത്ത്, ഇതിൽ നാലാമത്തെ ടൂത്ത് മാക്സിലറി സോക്കറ്റിലേക്ക്, അപ്പർ ജോയിൻ്റെ മാക്സിലറി സോക്കറ്റിലേക്ക് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു ഗ്യാപ്പ് വന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ ഇൻവിസിബിളിൻ്റെ ഐ എൻ ഞാൻ ഇവിടെ കണ്ടില്ല, വിസിബിൾ എന്ന് പറഞ്ഞപ്പോൾ കൺഫ്യൂസ്ഡ് ആയിപ്പോയതാ. ഓക്കെ, അപ്പം ലോവർ ടീത്ത് എങ്ങനെയാണ്, എക്സ്പോസ്ഡ് അല്ല, അത് നമുക്ക് കാണാൻ പറ്റില്ല. മൗത്ത് അടച്ചു കഴിഞ്ഞാൽ ആലിഗേറ്ററിൻ്റെ കേസിൽ നമുക്ക് ടീത്ത് കാണാൻ പറ്റില്ല. നമുക്ക് ക്രോക്കഡൈൽസിൻ്റെ അധിക കേസിലും നോക്കിക്കഴിഞ്ഞാൽ കാണാം കേട്ടോ, ടീത്ത് വിസിബിളായിരിക്കും. ഏതെങ്കിലും ഒരു പിക്ചറിലുണ്ടോ, കണ്ടോ, മൗത്ത് ക്ലോസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്, എന്നിട്ടും ടീത്ത് എങ്ങനെയാണ് വിസിബിളായിട്ട് കേട്ടോ കാണുന്നത്. പക്ഷേ ആലിഗേറ്ററിൻ്റെ കേസിലേക്ക് നമുക്ക് അങ്ങനെ കാണാൻ പറ്റില്ല. ഇതുണ്ടോ, ആലിഗേറ്റേഴ്സ് മൗത്ത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ടീത്ത് നമുക്ക് ഇതാ, അവരുടെ ക്രോക്കഡൈലിനെ നമ്മൾ ഈ ഒരു പോർഷൻ ഇതാ, ഈ ഒരു പോർഷനിലുള്ള ടീത്തൊക്കെ വിസിബിളായിട്ട് കാണുന്നുണ്ടായിരുന്നു. പക്ഷേ ആലിഗേറ്ററിലേക്ക് വരുമ്പോൾ നമുക്കത് കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് കാര്യം. ഇനി ഗാവലിസിലേക്ക് നോക്കുന്ന സമയത്ത് ലോവർ ടീത്ത് എക്സ്പോസ്ഡ് ആണ്, മൗത്ത് ക്ലോസ്ഡ് ആണെങ്കിൽ പോലും ഒരുവിധം ലോവർ ടീത്ത്, മെനി ലോവർ ടീത്ത് ആർ എക്സ്പോസ്ഡ്. ഗാവലിസിൻ്റെ കേസിൽ ഇതുണ്ടോ, മൗത്ത് ക്ലോസ്ഡ് ആണ്, എന്നിട്ടും അതിൻ്റെ ടീത്ത് എന്താണ്, എക്സ്പോസ്ഡ് ആണ്. അപ്പോൾ ഇതാണ് ഇവർ തമ്മിലുള്ള ക്രോക്കഡൈലും ആലിഗേറ്ററും അതേപോലെ തന്നെ ഗാവലസും തമ്മിലുള്ള ഡിഫറൻസ് പറയാനുള്ളത്. ജസ്റ്റ് നോക്കിയേക്കാം, നമുക്ക് 2 മാർക്കിനൊക്കെ ചോദിക്കാൻ വേണമെങ്കിൽ ക്രോക്കഡൈലും ആലിഗേറ്ററും തമ്മിലുള്ള എന്താ പറയുക ഡിഫറൻസ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇത് രണ്ടും എഴുതാം. ഓക്കെ, ഇതൊരു കോമൺ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് ഇത് നോക്കി വെക്കുക. പിന്നെ നമുക്ക് ക്ലാസിഫിക്കേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സാലൻറ്റ് ഫീച്ചേഴ്സൊക്കെ ക്ലിയർ ആയിട്ട് പഠിക്കുക, ഇത്ര മതിയാവും. അതിൻ്റെ ആ ഒരു എക്സ്പ്ലനേഷൻ ആവശ്യമില്ല, നമുക്കൊരു ഓർഡർ പഠിക്കാൻ പറഞ്ഞതായതുകൊണ്ട്. പിന്നെ എനിക്കൊരു കാര്യം ഇതിൻ്റെ ഇടയിൽ പറയാനുണ്ട്, നമ്മൾ ഫ്രോഗ് ഉണ്ടല്ലോ, ഫ്രോഗ് നമ്മുടെ ടെക്സ്റ്റിൽ പഠിക്കാനുള്ളത് വേറെയും നമ്മുടെ സിലബസ് പഠിക്കാനുള്ളത് വേറെയുമാണ്. പക്ഷേ പേടിക്കണ്ട, ഫ്രോഗിൻ്റെ കേസിൽ നമ്മൾ ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന സ്പീഷ്യസ് കോമൺ ഫ്രോഗാണ്, പക്ഷെ നമുക്ക് പഠിക്കാനുള്ളത് ഇന്ത്യൻ ബുൾ ഫ്രോഗാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുവരെ ഇട്ട ഇപ്പോൾ സ്കെൽട്ടൽ, ഇതിൻ്റെ ആ ഒരു സ്കെൽട്ടൽ സർക്കുലേറ്ററി അതൊന്നും വലിയ വ്യത്യാസമില്ല, പക്ഷേ എന്തിന് വ്യത്യാസം വരും എന്നറിയോ, എക്സ്റ്റേണൽ ഫീച്ചേഴ്സിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരും. അല്ലാണ്ട് മോർഫോളജി, ബോഡി വാളിലൊക്കെ കുറച്ച് ഡിഫറൻസ് വരും. സ്കെൽട്ടൽ സിസ്റ്റത്തിൽ വലിയ ഡിഫറൻസ് ഇല്ല, ഡൈജസ്റ്റീവിലില്ല, റെസ്പിറേറ്ററി സർക്കുലേറ്ററി ഒക്കെ ഞാൻ എടുക്കുന്നല്ലേ ഉള്ളൂ. ഓക്കെ, വലിയ ഡിഫറൻസ് ഒന്നുമില്ല, ഏകദേശം ടെക്സ്റ്റിലുള്ള പോലെ തന്നെയാണ്. പക്ഷേ എന്താ പറയുക, മോർഫോളജിയും ബോഡി വാളൊക്കെ ചെറിയ ഡിഫറൻസ് വരും. അപ്പം ഞാൻ ആ PPT ഞാൻ ആ ചെയ്യുമ്പോൾ ആ PPT അതിൻ്റെ താഴെ അറ്റാച്ച് ചെയ്യാം, അപ്പം നിങ്ങൾക്ക് വേഗം
അത് കിട്ടുമല്ലോ നിങ്ങൾക്ക് വേഗം, അത് എഴുതി വെച്ച് പഠിക്കാമല്ലോ. ഓക്കെ, ആ രീതിയിൽ. അതാണ് ഫ്രോഗ് നിന്ന് പോയത്. ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചപ്പോൾ ഇവിടെ ഹോളോബ്രാക്ടസ് സ്റ്റിഗ്രീനസ് ആണ്, പക്ഷെ നമ്മളെ ടെക്സ്റ്റ് തന്നിരിക്കണ അതല്ല. ഓക്കെ, പക്ഷെ നിങ്ങൾ പേടിക്കേണ്ട, സ്കെൽട്ടൽ സിസ്റ്റം സിമിലർ ആണ്, അതേപോലെ തന്നെ ഞാൻ എടുത്തിരിക്കുന്ന ഡൈജസ്റ്റീവ് സിസ്റ്റം ഒക്കെ സിമിലർ ആണ് കേട്ടോ. ഓക്കെ, അപ്പം ഈ ഒരു വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വേണ്ടി ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.